Guys, welcome back to 90s Bullet. 90s Bullet ന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് എന്തെങ്കിലും സ്കില്ലിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഫോട്ടോഷോപ്പ് അറിയണ്ട, അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒന്നും അറിയണ്ട. സിമ്പിളായിട്ട് ആർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ നമ്മളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഫോട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമ്മളുടെ വാട്സപ്പ് സ്റ്റിക്കറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, അതെങ്ങനെ സ്റ്റിക്കറായിട്ട് വാട്സപ്പിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ 90s Bullet ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം, അതും പെർഫെക്റ്റ് ആയിട്ട്, അതും സിമ്പിളായിട്ട്, നമ്മൾ യാതൊരു ടൂളും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ചിലവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്താൽ അത് PC മാറ്റി അതിനുശേഷം ഫോട്ടോഷോപ്പിലൂടെ പിന്നെ മറ്റ് സോഫ്റ്റ്വെയറിലൂടെയും അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് കട്ടിംഗ് ടൂൾ വെച്ച് കട്ട് ചെയ്ത് മടുക്കുന്നതെന്ന് പറയുന്ന പോലെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് സേവ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമല്ലേ. അപ്പോൾ ഒരുപാട് ടൈം എടുക്കുമല്ലേ. പിന്നെ ചിലവരാണെങ്കിൽ എന്തെങ്കിലും ആൻഡ്രോയിഡിൽ ഇതുപോലത്തെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ വരച്ച് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി, അത്ത പോയി ഇതുപോലെയൊക്കെ എഡിറ്റ് ചെയ്യുക അല്ലേ. അതൊരു പെർഫെക്ഷൻ കിട്ടുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് യാതൊരു ടൂളും യൂസ് ചെയ്യാതെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റത്തെ ട്രിക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ആദ്യമായിട്ട് നിങ്ങൾ ഫോൺ ബ്രൗസറിൽ കയറിയിട്ട് ഗൂഗിൾ സെർച്ചിൽ remove.bg എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിന് ശേഷം വരുന്ന സെർച്ച് പേജിൽ remove.bg എന്ന് പറഞ്ഞ .com ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ഇമേജ് കാണിക്കും. അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ ഗാലറിയിലേക്ക് പോകും. നമുക്കിവിടെ നമ്മൾ ഒരു മമ്മൂക്കൻ്റെ പിക്ചർ ഉണ്ട്, നമുക്ക് ആ മമ്മൂക്കൻ്റെ പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ടൂളും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ പിക്ചർ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്, ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ആപ്ലിക്കേഷനും യൂസ് ചെയ്യാം. അതിനുശേഷം ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ പിക്ചർ സെറ്റ് ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ വാട്സപ്പ് സ്റ്റിക്കറായിട്ട് എങ്ങനെ കൊണ്ടുവരാം, വാട്സപ്പിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് സ്റ്റിക്കർ മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ്. ആദ്യമായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച സ്റ്റിക്കർ മേക്കർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ക്രിയേറ്റ് ന്യൂ സ്റ്റിക്കർ പാക്ക് എന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ഇവ ഒന്നിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ഗാലറി കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മമ്മൂക്കയുടെ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ റൗണ്ടായിട്ട് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുക. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ആഡ് ടെക്സ്റ്റ് ഉണ്ട്, അവിടെ ആഡ് ടെക്സ്റ്റ് ആഡ് ചെയ്യുക. കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം എവിടെയാണ് ടെക്സ്റ്റ് വെക്കേണ്ടതെന്ന് വെച്ചാൽ വെച്ചതിന് ശേഷം സേവ് സ്റ്റിക്കർ കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് ആഡ് ടു വാട്സപ്പ് ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വാട്സപ്പിലേക്ക് അത് ആഡ് ആയിട്ടുണ്ട്. നമുക്കിന്ന് വാട്സപ്പിലേക്ക് പോയിട്ട് നോക്കാം.
നമ്മളിവിടെ സ്റ്റിക്കർ എന്നില്ല ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിക്കർ അവിടെ വന്നിട്ടുണ്ടാവും. സിമ്പിളായിട്ട് നമ്മൾ സ്റ്റിക്കർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്റ്റിക്കർ നമുക്ക് ആർക്കും സെൻഡ് ചെയ്യാം, നമ്മളുടെ വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞു. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.